ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2019 പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, പുതിയ സിലബസ് പ്രകാരം കൂടുതലും കറണ്ട് അഫെയർസിനും ജി കെ ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2019 2020 ആനുകാലിക പ്രസക്തിയുള്ള വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഇത് എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു 2019 കറണ്ട് അഫെയർസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഫുൾ കവർ ചെയ്യുന്നില്ല, ഇനി ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈയിടെ അന്തരിച്ച പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ മൃണാൾ സെൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് NS മാധവൻ. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് 2019 ആയതുകൊണ്ട് 2019 ആണ് കേട്ടോ. അപ്പം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് NS മാധവൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് സുധീർ ഭാർഗവ. തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 11. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമ നീൽ ആകാശർ നീച്ചെ. സംവിധാനം മൃണാൾ സെൻ ആണ്. ഈയിടെ അന്തരിച്ച ആമോസ് ഓസ് എന്ന സാഹിത്യകാരൻ ഏത് രാജ്യക്കാരനാണ്? ഇസ്രായേൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4 പ്രാവശ്യം അധികാരത്തിലെത്തിയത് ഷൈഖ് ഹസീന. ഷൈഖ് ഹസീനയുടെ രാഷ്ട്രീയ കക്ഷി അവാമി ലീഗ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രം 30 വ്യാസം എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഹരിയാനയിലെ ടോപ്രാ കലാം ഗ്രാമത്തിൽ. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേറ്റിയത് വിക്രം മിസ്രി. ലോക്സഭ പാസാക്കിയ സിറ്റിസൺഷിപ്പ് ബിൽ പ്രകാരം രേഖകളില്ലാത്തവർക്ക് എത്ര വർഷം ഇന്ത്യയിൽ തങ്ങിയാലാണ് പൗരത്വത്തിന് അർഹമാകുന്നത്? 7. മുമ്പ് 12 ഇപ്പം 7. ഡിജിറ്റൽ പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് നിയോഗിച്ച 5 സമിതിയുടെ തലവൻ നന്ദൻ നിലേക്കനി. ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച പഞ്ചാബ് മുൻ പ്രതിപക്ഷ നേതാവ് സുഖ്പാൽ സിംഗ് ഖൈര പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി പഞ്ചാബ് ഏക്ത പാർട്ടി. CBI ഡയറക്ടർ പദവിയിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വീണ്ടും അവരോധിക്കപ്പെട്ടത് അലോക് വർമ്മ. IMF മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് പദവിയിൽ നിയമിതനായ ആദ്യ വനിത ഗീതാ ഗോപിനാഥ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2019. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% തൊഴിൽ വിദ്യാഭ്യാസ സംവരണ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ എത്രാമത്തേതാണ്? 124. രാജിവെച്ച ലോകബാങ്ക് പ്രസിഡന്റ് ജിം യോങ് കിം. 2022 വരെയായിരുന്നു കാലാവധി. 2017 5 പുനർനിയമനം ലഭിച്ചിരുന്നു. 51 നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയത് റെനിൽ വിക്രമസിംഗെ. സൈറ്റ് പര്യവേഷണ പേടകം ഇറങ്ങിയ ഗ്രഹം ചൊവ്വ. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ശക്തികാന്ത ദാസ്. തമിഴ്നാട് കേഡറിലെ 1980 ബാച്ച് IAS ഓഫീസർ ആണ്. രാജിവെച്ച കേന്ദ്ര മാനവ വികസന വകുപ്പ് സഹമന്ത്രി ഉപേന്ദ്ര കുശ്വാഹ.
നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ നിന്ന് രാജിവെച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ സുർജിത് ഫല്ല. പോലീസ്, ആംബുലൻസ്, അഗ്നിരക്ഷാസേന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, മുതിർന്ന പൗരന്മാർക്കുള്ള സഹായം തുടങ്ങിയ അടിയന്തരാവകാശങ്ങൾക്കുള്ള ടോൾ ഫ്രീ നമ്പർ 112. ഈയിടെ അന്തരിച്ച പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകൻ അജയൻ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതയായ വനിത അരുണിമ സിൻഹ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2018 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം ക്ഷേമാവതി. 1,50,000 രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമായിരുന്നു കിട്ടിയത്. ഹരിവരാസനം പുരസ്കാരത്തിന് ഇപ്രാവശ്യം അർഹയായത് പി സുശീല. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. ജഡായു സ്മൃതി പുരസ്കാരത്തിന് ഇപ്രാവശ്യം അർഹനായത് നെടുമുടി വേണുവാണ്. സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിതനായത് സുരേന്ദ്രകുമാറാണ്. കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായരുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം ഗോപി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ, ആ ഉയരം എത്രയാണ്? 111.2 അടി. ശിവലിംഗം സ്ഥാപിക്കപ്പെട്ടത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വാണിജ്യമൂലമുള്ള സെലിബ്രിറ്റി വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. 10,00,000 ലൈക്കുകളോടെ വാർത്താ പ്രാധാന്യം നേടിയത് സംസ്ഥാനത്തെ ഏത് വകുപ്പിന്റെ വെബ്സൈറ്റാണ്? കേരള പോലീസ്. ഇപ്രാവശ്യത്തെ രാജ രവിവർമ്മ അവാർഡിന് അർഹനായത് പി ഗോപിനാഥ്. സശസ്ത്ര സീമാ ബലിന്റെ ഡയറക്ടർ ജനറൽ ആയി ചുമതലയേറ്റത് കുമാർ രാജേഷ് ചന്ദ്രയാണ്. നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികൾ സംരക്ഷിക്കുന്ന അർദ്ധസൈന്യ വിഭാഗമാണ് സശസ്ത്ര സീമാബൽ. അലോക് വർമ്മ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് CBI ഡയറക്ടറായി നിയമിതനായത് നാഗേശ്വർ റാവു. KM ഷാജി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടപടി അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഏത് മണ്ഡലത്തിലെ MLA ആണ് KM ഷാജി? അഴീക്കോട്. ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രിയായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് എവിടെയാണ്? തൃശൂർ. ഇന്ത്യയുടെ ജനറൽ പദവി ആദരസൂചകമായി ലഭിച്ച നേപ്പാൾ കരസേനാ മേധാവി പൂർണ്ണചന്ദ്ര ധാപ്പ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിനും 10% സംവരണ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ബിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? 124. ലോകസഭ 2019 ജനുവരി 8 രാജ്യസഭ January 9 പാസാക്കിയ ബില്ല് January 12 രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ തുക 3,00,000 രൂപ. ഹോവിറ്റ്സർ പീരങ്കി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സ്വകാര്യ സ്ഥാപനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഹസീര ഗുജറാത്തിലാണ്. 49th ലോക സാമ്പത്തിക ഫോറത്തിന് വേദിയാകുന്നത് ധാവോസ്, സ്വിറ്റ്സർലാൻഡിലാണ്. യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്ന പദ്ധതി ക്ലൂ. മുന്നോക്ക സാമ്പത്തിക സംവരണത്തിനായി ഭരണഘടനയുടെ ഏതെല്ലാം വകുപ്പുകളാണ് ഭേദഗതി ചെയ്യുന്നത്? 15, 16. രാജ്യത്തെ ആദ്യത്തെ സിനിമാ മ്യൂസിയം എവിടെയാണ് പ്രധാനമന്ത്രി
രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. മുംബൈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടതിനാൽ മുംബൈയിലെ പ്രത്യേക കോടതി ഈയിടെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? വിജയ് മല്യ. വിവാഹമോചനം നേടുന്നതിനുള്ള കാരണങ്ങളുടെ പട്ടികയിൽ നിന്ന് ഏത് രോഗത്തെ ഒഴിവാക്കാനുള്ള ബില്ലാണ് ഈയിടെ ലോകസഭ അംഗീകരിച്ചത്? കുഷ്ഠം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഇപ്രാവശ്യത്തെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണന്റെ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. ഏത് രാജ്യത്താണ് ജർബോൽസോ നാരോ പ്രസിഡന്റായി ചുമതലയേറ്റത്? ബ്രസീൽ. ബ്രസീലിന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ബോൾസോനാരോ? 42. രാജിവെച്ച US പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് കെവിൻ സ്വീനി ഹർത്താൽ നടത്തുന്നതിന് എത്ര ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് ഈയിടെ ഹൈക്കോടതി വിധിച്ചത്? 7. രാജ്യത്തെ ചെറുകിട സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ റിസർവ് ബാങ്ക് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ UK സിൻഹ. ഈയിടെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ. ഇത് സംസ്ഥാനക്കാരിയാണ് പ്രശസ്ത പർവ്വതാരോഹകയായ അരുണിമ സിൻഹ, ഉത്തർപ്രദേശ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് കാർത്യാനി അമ്മ. കേന്ദ്ര സർക്കാരിന്റെ ഗാന്ധി പീസ് പ്രൈസിന് അർഹമായത് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം. ദക്ഷിണ ധ്രുവം കീഴടക്കിയ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ അപർണകുമാർ. പ്രേംനസീർ പുരസ്കാരത്തിന് അർഹനായത് രാഘവൻ. പ്രഥമ ഫിലിപ്പ് കോഡ്ലർ പ്രസിഡൻഷ്യൽ പുരസ്കാരത്തിന് അർഹനായത് നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ. വയലാർ സാംസ്കാരിക വേദി പുരസ്കാരത്തിന് അർഹനായത് ജി ശേഖരൻ നായർ. പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ VR പ്രബോധചന്ദ്ര നായർ. 2018 ഏറ്റവും മികച്ച താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഗാരി സോബേഴ്സ് അവാർഡ് നേടിയത് വിരാട് കോഹ്ലി. S ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് KP ശങ്കരൻ. 25,000 രൂപയും പ്രശസ്തി പത്രവും സ്മാരകവുമാണ് സ്മാരകമുദ്രയും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്റ്റീൽ ഉൽപാദനത്തിൽ ജപ്പാനെ മറികടന്ന് ലോകത്ത് രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം ഇന്ത്യ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം. താങ്ക് യു.